താഴേക്ക് പോകുന്നു. ഇടുക്കിയിൽ മാറി പറയുന്ന ലീഡ് നില. ജോയ്സ് ജോർജ് ഇവിടെ 3496 നേടുമ്പോൾ യു ഡി എഫിന് ആകെ 2235 മാത്രം. വീണ്ടും ലീഡ് ഉയർത്തുന്നു മുകേഷ്. അതാ മുകേഷ്, അതാ മുകേഷ്. 114 വോട്ടുകൾക്ക് എം മുകേഷ് മുന്നിൽ, 114 വോട്ടുകൾക്ക് കൊല്ലത്ത് പ്രേമചന്ദ്രനേക്കാൾ മുന്നിൽ നിൽക്കുന്നു ബി ജെ പി. 7 വോട്ടുകൾ മാത്രം. എം മുകേഷ് 272, എൻ കെ പ്രേമചന്ദ്രൻ 158, എം മുകേഷ് 272, 114 വോട്ടുകൾക്ക് പോസ്റ്റൽ ബാലറ്റിൽ മുന്നിൽ. കേറി വാ മക്കളെ. വടകരയിലും കെ കെ ശൈലജ ലീഡ് ഉയർത്തുന്നുണ്ട്. 87 വോട്ടുകൾക്ക് കെ കെ ശൈലജ വടകരയിൽ മുന്നിൽ. ആറ്റിങ്ങലിൽ വി ജോയ് 73 വോട്ടുകൾക്ക് മുന്നിലെത്തി നിൽക്കുന്നു. ആറ്റിങ്ങലിൽ വി ജോയ് 73 വോട്ടുകൾക്ക് മുന്നിലെത്തി നിൽക്കുന്നു. രാജ്യമാകമാനമുള്ള തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം 136 ഇന്ത്യ 70 സീറ്റുകളിലും മുന്നിലെത്തി നിൽക്കുന്നു. 136-70 എന്നുള്ളതാണ് രാജ്യമാകമാനമുള്ള സ്ഥിതി. ആറ്റിങ്ങലിൽ വി ജോയ് ബാക്ക്. ജോയ് അടൂർ പ്രകാശ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന നേരിയ ഭൂരിപക്ഷം കുറയ്ക്കുന്നു. ആറ്റിങ്ങലിൽ വി ജോയ് 73 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ വയനാട്ടിൽ ഇതാ രാഹുൽ ഗാന്ധി മുന്നിൽ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മുന്നിൽ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ പോസ്റ്റൽ ബാലറ്റിന് മുന്നിൽ. നാഗ്പൂരിൽ നിതിൻ ഗഡ്കരിക്ക് മുന്നേറ്റമുണ്ട്. ആറ്റിങ്ങൽ നോക്കൂ, അടൂർ പ്രകാശ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോസ്റ്റൽ ബാലറ്റിന്റെ ആനുകൂല്യം നഷ്ടപ്പെടുന്നു. അവിടെ വി ജോയ് ആറ്റിങ്ങലിൽ വി ജോയ് നോക്കൂ. ശശി തരൂർ ഇപ്പോൾ പിന്നിലേക്ക് പോവുകയും രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റൽ ബാലറ്റിൽ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. തൃശൂരിൽ ഇതുവരെയും ഇടുക്കിയിലെ വോട്ട് നില ഇതാണ്. എൽ ഡി എഫിന് 2970 വോട്ടും യു ഡി എഫിന് 4728 വോട്ടും എൻ ഡി എക്ക് 1216 വോട്ടുകളും. അപ്പോൾ പോസ്റ്റൽ വോട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് ഇടുക്കി വളരെ വേഗം കടന്നിരിക്കുന്നു. യു ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത്. ഏതാണ്ട് 1800+ വോട്ടുകൾക്ക് യു ഡി എഫ് മുന്നിൽ നിൽക്കുകയാണ്. ഇടുക്കിയിലെ ഡീൻ കുര്യാക്കോസ് തന്റെ മുന്നേറ്റം തുടരുക തന്നെ ചെയ്യുന്നു. ഇടുക്കിയിൽ നോക്കൂ, 9 ഇടങ്ങളിൽ എൽ ഡി എഫും 9 ഇടങ്ങളിൽ യു ഡി എഫും. 9 ഇടങ്ങളിൽ എൽ ഡി എഫും 9 ഇടങ്ങളിൽ യു ഡി എഫും. ഒരിടത്ത് എൻ ഡി എയും ലീഡ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധി 2 ഇടത്ത് മുന്നിൽ. റായ്ബറേലിയിലും വയനാട്ടിലും മുന്നേറി രാഹുൽ ഗാന്ധി. സൂപ്പർ സ്റ്റാർ രാഹുൽ ഗാന്ധി. അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ തിരിച്ചു പിടിക്കുന്നു. 95 വോട്ടിന്റെ ലീഡ്. വീണ്ടും അടൂർ പ്രകാശ് മറിയുന്നു. ആറ്റിങ്ങളിൽ മത്സരത്തിന്റെ ചൂട്. രാജീവ് ചന്ദ്രശേഖരൻ 13 വോട്ടുകൾക്ക് വീണ്ടും മുന്നിൽ നിൽക്കുന്നു. തിരുവനന്തപുരത്ത് ശശി തരൂർ 13 വോട്ടുകൾക്ക് പിന്നിൽ. ഹൈബി ഈഡൻ 116 വോട്ടുകൾക്ക് മുന്നിൽ. ഹൈബി ഈഡൻ എന്താണ് തുറക്കാത്തത്? തൃശൂർ എന്താണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങാത്തത്? തൃശൂർ എണ്ണി തുടങ്ങൂ. ഹൈബി ഈഡൻ 116 വോട്ടുകൾക്ക് മുന്നിൽ. മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ 114 വോട്ടുകൾക്ക് മുന്നിൽ. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 22-ൽ നിന്ന് 13-ആയി താഴ്ന്നു. പാലക്കാട് എ വിജയരാഘവൻ 30 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പാലക്കാട് എ വിജയരാഘവൻ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശ്രീകണ്ഠന്റെ വോട്ട് നില. വോട്ടിലെ ലീഡ് കുറയുന്നു. അവിടെ പാലക്കാട് എ വിജയരാഘവൻ 30 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പാലക്കാട് എ വിജയരാഘവന്റെ വിജയ സാധ്യതയാണ് പലരും പ്രവചിക്കുന്നത്. മണ്ഡലങ്ങൾ എൻ ഡി എക്കും ഇന്ത്യക്ക് 68 മണ്ഡലങ്ങളും മറ്റുള്ളവർക്ക് 10 മണ്ഡലങ്ങളുമാണ്. രാജസ്ഥാനിൽ 7 സീറ്റുകളിൽ ബി ജെ പിക്ക് ലീഡ്. ഇടുക്കിയിലെ യു ഡി എഫിന്റെ ലീഡ് 2072 ഡീൻ കുര്യാക്കോസ് ഉയർത്തിയിരിക്കുന്നു. കേരളത്തിൽ എൽ ഡി എഫ് 8-10 ഇടങ്ങളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. എൻ ഡി ഒരിടത്ത് ലീഡ് ചെയ്യുന്നു. കേരളത്തിൽ യു ഡി എഫ് 10 ഇടത്ത് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫ് 8 ഇടത്ത് ലീഡ് ചെയ്യുന്നു. എൻ ഡി ഒരിടത്ത് ലീഡ് ചെയ്യുന്നു. അറ്റിങ്ങളിലെ മാറി മറിയുന്ന ഫലസൂചനകളാണ് ആദ്യ മിനിറ്റുകളിലൂടെ പുറത്തു വരുന്നത്. വി ജോയിൽ ഇടയ്ക്ക് ലീഡ് കരസ്ഥമാക്കിയിരുന്നു. ഇപ്പോൾ തിരിച്ച് അടൂർ പ്രകാശിലേക്ക് പോയിരിക്കും. പ്രകാശം പരത്തി അടൂർ പ്രകാശ് നിൽക്കുമ്പോൾ ജോയ്ഫുൾ ആകുമോ ജോയി എന്നതാണ് ചോദ്യം. തിരുവനന്തപുരത്താണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. 13 വോട്ടുകൾക്ക് പോസ്റ്റൽ ബാലറ്റിൽ രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നിൽക്കുന്നു. നീൽ സലാം, റെഡ് സലാം, ഇതാ കാവി സലാം എത്തുന്നു തിരുവനന്തപുരത്ത്. ഇടുക്കിയിലെ ലീഡ് 2124 ഡീൻ കുര്യാക്കോസ് ഉയർത്തിയിരിക്കുന്നു. നോക്കൂ, തിരുവനന്തപുരത്താണ് നമ്മളെ അതിശയിപ്പിക്കുന്ന മുന്നേറ്റം. രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെക്കുന്നത് പോസ്റ്റൽ ബാലറ്റിൽ. വടകരയിലെ കെ കെ ശൈലജ ടീച്ചർ ലീഡ് 113 വോട്ടുകളായി ഉയർത്തിയിരിക്കുന്നു. മാവേലിക്കരയിൽ ഷാഫിക്ക് മുന്നിൽ വരാൻ പറ്റിയിട്ടേയില്ല. മാവേലിക്കരയിൽ സി അരുൺകുമാർ 39 വോട്ടുകൾക്ക് മുന്നിൽ. വടകരയിൽ ഇതുവരെയും പോസ്റ്റൽ ബാലറ്റിന്റെ ഒരു ഘട്ടത്തിലും ഷാഫി പറമ്പിൽ മുന്നിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ശൈലജ ടീച്ചർ തന്നെ ഓരോ ഘട്ടത്തിലും ലീഡ് ക്രമാതീതമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. പോസ്റ്റൽ ബാലറ്റിൽ ശൈലജ ടീച്ചറുടെ ഏകാധിപത്യം വടകരയിൽ. ശൈലജ ടീച്ചറിന്റെ ക്ലീൻ സ്വീപ്പ് ആണ് പോസ്റ്റൽ ബാലറ്റിൽ. 113 വടകരയിലെ ശൈലജയോ ഷാഫിയോ. ആലത്തൂരിൽ എൽ ഡി എഫ് 30 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു.